ക്രിസ്ത്യൻ ലൈവിലൂടെ വചന ദർശനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരു നദിയിലേക്ക് ഇറങ്ങാൻ ചെന്നെന്ന് വെച്ചു. നാം ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മുടെ പാദം നനയും. നമുക്കൊരു ഉറപ്പുണ്ട്, നമ്മുടെ കയ്യിലാണ് വിടിയെന്നുള്ളത്. അല്പം കൂടെ നമ്മൾ മുന്നോട്ടിറങ്ങുമ്പോൾ മുട്ടോളം വന്നാലും വെള്ളത്തിൻ്റെ അവസ്ഥ മുട്ടറ്റമാണെന്ന് നമുക്കറിയാം, എങ്കിലും പിടി നമ്മുടെ കയ്യിലാണ്. അല്പം കൂടെ മുന്നോട്ടിറങ്ങിയാൽ ഒരരഭാഗത്തോളം വെള്ളം വരും, അപ്പോഴും നമുക്കുറപ്പുണ്ട് പിടി നമ്മുടെ കയ്യിലാണെന്ന്. പിന്നെയും നാം അല്പം കൂടെ മുന്നോട്ടിറങ്ങുമ്പോൾ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തോളം വെള്ളം, ആ സമയത്തും നമുക്കുറപ്പായി പിടി നമ്മുടെ കയ്യിൽ തന്നെയാണെന്നുണ്ട്. എന്നാൽ കഴുത്തറ്റോളം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിടിക്കകത്ത് നമുക്ക് പറ്റത്തില്ല, പിന്നെ വെള്ളം നമ്മളെ ഒന്ന് പൊക്കാൻ തുടങ്ങും. പിന്നീട് വെള്ളമാണ് നമ്മളെ പിന്നെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, പല ഭാരങ്ങളും നമ്മൾ വഹിക്കുന്നവരാണ്. നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് പലപ്പോഴും ഭാരങ്ങളുണ്ട്, സഹിക്കാൻ കഴിയുന്നതിലും മീതെയുള്ള ഭാരങ്ങൾ കടന്നു വരും. എന്നാൽ അവിടെയൊക്കെ നമുക്ക് ആശ്രയം തരുന്നത് നമ്മുടെ ദൈവമാണ്, ദൈവത്തിലുള്ള ആശ്രയമാണ്. അതെങ്ങനെ നമുക്കത് വഹിക്കുവാൻ കഴിയും? നമുക്ക് വഹിക്കുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യമാണ്. ശ്രദ്ധിക്കണമേ, നമ്മുടെ പിടി ഈ ഭൂമിയിൽ നിന്ന് വിട്ടാൽ പിന്നെ നാം നടക്കുന്നെങ്കിലും നമ്മെ നടത്തുന്ന, നാം പറയുന്നെങ്കിലും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന, നാം പോകുന്നെങ്കിലും നമ്മളെ കൊണ്ടുപോകുന്ന, നാം ഓടുന്നെങ്കിലും നമ്മളെ ഓടിപ്പിക്കുന്ന, നാം ചെയ്യുന്നെങ്കിലും നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ സാന്നിധ്യം നമ്മുടെ മൺകൂടാരത്തിൽ അനുഭവപ്പെടും. ആയതിനാൽ നമ്മുടെ ഭൂമിയിലെ പിടിവിട്ടാൽ പിന്നെ നമ്മളെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, അല്ലേ? എക്സ്കേൽ പ്രവചനത്തിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും, മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാത്ത കടപ്പാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം, അതാണ് നാം ആഗ്രഹിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വരുന്നത്. ആ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മെ ചുമക്കാൻ, നമ്മെ നയിക്കാൻ, നമ്മളെ കൊണ്ടുപോകുവാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഭാരങ്ങൾ വരുമ്പോൾ വഹിക്കാൻ ഒരാളുണ്ട്, പ്രശ്നം വരുമ്പോൾ കൂടെ സഹിക്കാൻ ഒരാളുണ്ട്, അത് വഹിക്കാൻ ഒരാളുണ്ട്. അതുകൊണ്ട് ആ ഒരു സാന്നിധ്യത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ദൈവം ധാരാളമായി ആ അളവറ്റ സാന്നിധ്യം നമ്മളിൽ പ്രയോജനപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്കൊരുങ്ങാം. ആയതിനാൽ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവത്തോടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കതിൽ കൂടെ ചെയ്തെടുക്കുവാൻ കഴിയും. രണ്ട്, നമ്മുടെ സഭയാകുന്ന കൂട്ടായ്മയോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, അത് നമുക്ക് ചെയ്തെടുക്കുവാൻ കഴിയും. മൂന്നാമതായി, നമ്മളോട് തന്നെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, അത് നമുക്ക് ചെയ്തെടുക്കുവാൻ കഴിയും. നാല്, നമ്മുടെ സമൂഹത്തോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, അത് നമുക്ക് ചെയ്യുവാൻ കഴിയും. അത് ചെയ്യണമെങ്കിൽ ആ ആത്മാവിൻ്റെ ആ ശക്തിയിലേക്ക് നമ്മെ വഹിക്കുവാൻ ദൈവം ഒരവസരം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.